കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവപാത എന്ന പ്രതിദിന ധ്യാനചിന്തയിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. അല്പസമയത്തെ ചിന്തയ്ക്കായി ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം വായിക്കുന്നു. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹരോനും അവന്റെ പുത്രന്മാരും ചെയ്തു. നമ്മൾ പല പ്രാവശ്യം കണ്ട ഒരു കാര്യമാണ് യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, ഒന്നും വിടാതെ മോശ ചെയ്തു. അപ്പോൾ മോശ ചെയ്തത് മുഴുവൻ യഹോവ കൽപ്പിച്ചതായിരുന്നു. മോശയ്ക്ക് തോന്നിയ വണ്ണവും പിന്നെ യഹോവ കൽപ്പിച്ചതുപോലെയും അല്ല, യഹോവ കൽപ്പിച്ചത് മാത്രമേ മോശ ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ വേദഭാഗം നാം അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോശ യഹോവ കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നത് കണ്ടപ്പോൾ മോശയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാതെ മോശ യഹോവ കൽപ്പിച്ചത് മാത്രം ചെയ്യുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? അഹരോനും തന്റെ പുത്രന്മാരും മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അതുപോലെ തന്നെ അവരും ചെയ്തു. ഇന്ന് രാവിലെ ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തി പറയാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അനുസരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് വേണം വേണ്ടെന്നല്ല, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സഭാംഗങ്ങളെ ഓരോ കാര്യങ്ങൾ അനുസരിപ്പിക്കണം, തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, അതിനൊന്നും ഒരു തർക്കവുമില്ല. അതൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ അനുസരിപ്പിക്കുന്ന നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിലോ എന്തു പറയുന്നു? നമ്മൾ അനുസരിക്കാതെയാണ് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ നോക്കുന്നതെങ്കിൽ ആ ശ്രമം പരാജയപ്പെടും എന്ന കാര്യത്തിന് സംശയം. ശൗലിനോടാണല്ലോ ശമുവേൽ പറഞ്ഞത്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് നാം കാണും. അത് മാത്രമല്ല, മനുഷ്യൻ തെറ്റിപ്പോയതും അനുസരണക്കേടിലാണ് അല്ലേ? ആദാമിനോട് ദൈവം പറഞ്ഞു, തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷത്തിന്റെയും പഴം ഇഷ്ടം പോലെ ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമുണ്ട്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫലം മാത്രം എന്ത് ചെയ്യരുത്? ഭുജിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷിക്കരുത്. എന്നാൽ നമുക്ക് ചരിത്രമറിയാം, ദൈവം പോയി കഴിഞ്ഞപ്പോൾ പിശാച് വന്നു, ഹവ്വയുടെ അടുക്കൽ വന്നു, ഹവ്വയെ പ്രലോഭിപ്പിച്ചു. അവൾ പാപത്തിന്റെ ചതിയിൽ കുടുങ്ങി. അവൾ ആദ്യം പറിച്ചോരണം തിന്നു, ഭർത്താവ് വന്നപ്പോൾ അവനും ഓരണം തിന്നാൻ കൊടുത്തു, അവനും തിന്നു. പുതുമോടിയല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയില്ലല്ലോ. പുതുമോടി ആകുമ്പോ എന്തു പറഞ്ഞാലും കേൾക്കും, എന്തു പറഞ്ഞാലും അനുസരിക്കും, അങ്ങനെ ഒരു സമയമാണ്. അപ്പോൾ ആദമിന് അറിയാമായിരുന്നു തിന്നാൻ പാടില്ലെന്ന്, പക്ഷേ ഹവ്വ പറഞ്ഞു തിന്നാൻ, ആദാം അത് തിന്നു. രണ്ടുപേരും പാപികളായി തീർന്നു. രണ്ടുപേരും മാത്രമാണോ പാപികളായത്? അല്ല, ഈ ആദാമ്യ കുലത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായി തീർന്നു. രണ്ടുപേർ മാത്രമല്ല, ആദാമ്യ കുലത്തിൽ ജനിച്ച സകല മനുഷ്യരും പാപികളായിത്തു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ എല്ലാവരെയും പാപത്തിലാഴ്ത്തിക്കളഞ്ഞു. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്ന് നാം വായിക്കും. ഒന്ന്, പാപം കടന്നു.
രണ്ട് പാപം പരന്നു, മൂന്ന് പാപം വാണു. ആ അധ്യായത്തിൽ തന്നെയുള്ള മൂന്ന് വാക്കുകളാണ്, പാപം കടന്നു, പാപം പരന്നു, പാപം വാണു. ഇന്ന് പാപമാണ് ലോകത്തെ വാണുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഇന്ന് വാണുകൊണ്ടിരിക്കുന്നത് പാപമാണ്, അനുസരണക്കേടാണ്, അവിശ്വാസമാണ്, വിഗ്രഹാരാധനയാണ്, ആഭിചാരവും അതുപോലെ മുഹൂർത്തം നോക്കലും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്ന ഒറ്റ വാക്കാണ് പാപം. ആ പാപമാണെന്ന് ലോകത്തെ വാഴുന്നു, ലോകത്തെ ഭരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരാം. ലോകം എങ്ങനെയും പോകട്ടെ, അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്ന വിളിക്കപ്പെടുന്ന ആളുകൾ എങ്ങനെയും ജീവിക്കട്ടെ, നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ? നമുക്ക് ദൈവവചനം അനുസരിച്ച് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ, ദൈവവചനം അനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ, അവിടെ എന്തുണ്ട്? അനുസരിക്കുന്നിടത്ത് അനുഗ്രഹമുണ്ട്. അങ്ങനെയാണ് വചനം പറയുന്നത്. ആര് അനുസരിക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ, ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹം വേണമെങ്കിൽ വചനം അനുസരിച്ചാൽ മതി. തന്നെയല്ല, നമ്മൾ അനുസരിക്കുന്നത് കാണുമ്പോൾ, അനുസരിക്കാനായിട്ട് വാസ്തവത്തിൽ എന്താണ് കൊതിയുണ്ടാ, പിന്നെ അനുസരിക്കാനായിട്ട് വാസ്തവത്തിൽ താല്പര്യപ്പെടുന്ന, കൊതി തോന്നുന്ന ആളുകളെ നമുക്ക് ലഭിക്കാനായിട്ടിടയായിത്തീരും. നാം ഒരു സ്ഥലം സഭയുടെ നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ നാം ആദ്യം അനുസരിച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മെ അനുധാവനം ചെയ്യാൻ ഒട്ടനേകം പേരുണ്ടായിരിക്കും എന്ന കാര്യത്തിന് സംശയം. നേരെ മറിച്ച് നാം അനുസരണക്കേട് കാണിച്ചാൽ, അനുസരിക്കേണ്ട നാം അനുസരണക്കേട് കാണിച്ചാൽ, ഈ മോശയെ അഹരോൻ അനുസരിച്ചതുപോലെ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹരോനും അവന്റെ പുത്രന്മാരും ചെയ്തു എന്ന് പറയുന്നത് പോലെ ഒരിക്കലും ചെയ്യാൻ ആളുണ്ടാകത്തില്ല. ഞാൻ ഇങ്ങനെ ഒരു പക്ഷെ ഒരു കഥയായിരിക്കാം. ഒരു വീട്ടിലെ ഒരു പയ്യൻ, അവന് ഈ ശർക്കര തിന്നുന്നൊരു സ്വഭാവമുണ്ട്. അടുക്കളയിൽ കയറി അമ്മ കാണാതെ ശർക്കരപാത്രം തുറന്ന് അവൻ ശർക്കര എടുത്തു തിന്നു. ശർക്കര എന്തോരം വാങ്ങിച്ചു വെച്ചാലും വീട്ടിൽ തികയുന്നില്ല. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്, ഇത് മകൻ തന്നെ തിന്നു തീർക്കുന്നതാണെന്ന് മനസ്സിലായത് പിന്നീടാണ്. അപ്പൊ ഇവർ ഈ പയ്യനെ ഒരു വൈദ്യന്റെ അടുക്കൽ കൊണ്ടു ചെല്ലാമെന്ന് വിചാരിച്ചു. ആ വൈദ്യന്, വൈദ്യന്റെ ഒരു പ്രത്യേകത, ഏത് രോഗത്തിനും അദ്ദേഹത്തിന്റെ കയ്യിൽ മരുന്നുണ്ട്. പക്ഷേ വൈദ്യൻ പറഞ്ഞു, മരുന്നുണ്ട്, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാലേ മരുന്നുള്ളൂ. എന്താ കാരണം? അദ്ദേഹവും ഇതുപോലെ ശർക്കര തിന്നുന്നയാളാണ്. അപ്പൊ ഒരാഴ്ച കൊണ്ട് ഈ ശർക്കര തെറ്റ് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഞാൻ പറയാം, മരുന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഒരു ദൈവ പൈതൽ അല്ലെങ്കിലും തന്നെ താനൊരു ആദർശമുള്ള ആളായി. താൻ എന്താ പറഞ്ഞേ, ഞാൻ ആദ്യം നിർത്തട്ടെ, എന്നിട്ട് ഞാൻ മറ്റുള്ളവരെ നിർത്താൻ പഠിപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് എന്താണ് പ്രയോജനം? ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാകട്ടെ, ആദ്യം നമ്മുടെ ജീവിതത്തിൽ അത് പ്രമാണമാകട്ടെ, അത് കഴിയുമ്പോൾ മറ്റുള്ളവരത് അനുസരിക്കും. ദൈവം ഈ ആലോചനകളാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.